ഭൂമി കയ്യേറ്റക്കാരനായ പി വി അൻവർ എം എൽ എയെ മഹത്വവൽക്കരിക്കാനാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം ശ്രമം. വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങളിലെ കലവറയില്ലാത്ത സഹായത്തിന്റെ പേരിലാണ് കയ്യേറ്റക്കാരനാണെന്ന് പാടെ മറന്നുള്ള പരിഹാസ്യമായ ഈ വെള്ളപൂശൽ. പി വി അൻവർ എം എൽ എയെ വാഴ്ത്തുന്നവരെ അതിരൂക്ഷമായി പരിഹസിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. പി വി അൻവർ എന്ന മുതലാളി നമ്മുടെ ചിന്താശേഷിയുടെ മുകളിലിരുന്ന് ഛർദ്ദിക്കുകയും മലവിസർജനം നടത്തുകയും ചെയ്തിട്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് എൻ എസ് സിയുവിൻ്റെ ദേശീയ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കവളപ്പാറയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള കക്കാടംപൊയിൽ പ്രവർത്തിക്കുന്ന അൻവർ എം എൽ എയുടെ വാട്ടർ തീം പാർക്കിലുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ചും എൻ എസ് യു ദേശീയ നേതാവ് ഫേസ്ബുക്കിൽ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഇനിയൊരു കാലത്ത് പത്രത്തിന്റെ മുൻപേജിൽ മരണത്തിന്റെ കണക്കുകൊണ്ട് മനസ്സിൽ സങ്കടക്കടലിന്റെ കവിത തീർക്കുക കക്കാടംപൊയിലെയാണ്. ഇത് പറയാനുള്ള കാരണം ഇക്കഴിഞ്ഞ June 13-14 മാത്രം ആ കുന്നിൽ 10 ഇടത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടലിന്റെ കാരണം ആ കുന്ന് കയ്യേറി അവിടുത്തെ പരിസ്ഥിതി ലോല വ്യവസ്ഥയെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുന്ന PVR എന്ന വാട്ടർ തീം പാർക്കാണ്. ആരാണ് ആ പാർക്കിന്റെ ഉടമയെന്ന് ചോദിച്ചാൽ ഈ പ്രളയകാലത്ത് നമ്മുടെ മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും ഹീറോ സാക്ഷാൽ PV അൻവർ ആണെന്നും രാഹുൽ കുറിച്ചു. ഈ അടുത്ത കാലത്താണ് PV അൻവർ ഈ പാർക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാക്കിയത്. പ്രബുദ്ധരെന്ന് നാം സ്വയം കരുതുന്ന മലയാളികൾ എന്ത് മണ്ടന്മാരാണ്! എന്ത് പെട്ടെന്നാണ് ആളുകൾ നമ്മെ വിഡ്ഢികളാക്കുന്നത്! PV അൻവർ എന്ന മുതലാളി കുറച്ച് ദിവസമായി നമ്മുടെ ചിന്താശേഷിയുടെയും മസ്തിഷ്കത്തിൻ്റെയും മുകളിലിരുന്ന് ഛർദ്ദിക്കുകയും മലവിസർജനം നടത്തുകയും ചെയ്തിട്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ജീവിക്കാനുള്ള അതിജീവന സമരത്തിൻ്റെ ഭാഗമായി ആ പാർക്കിനെതിരായി അവിടുത്തെ നാട്ടുകാർ രംഗത്ത് വന്നപ്പോഴാണ് ജപ്പാനിൽ മഴ പെയ്യ്ക്കുന്ന വിചിത്ര തിയറി അൻവർ പറഞ്ഞത്. സമരം ചെയ്യുന്നവരെ അൻവറിൻ്റെ ഗുണ്ടകൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പരസ്യമായ രഹസ്യം. കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ അൻവറിന്റെ പാർക്ക് കാരണം അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്നുവെന്നും സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടിയോളം ഉയരത്തിൽ മലയുടെ ഒരു വശം ഇടിച്ച് നിർമ്മിച്ച പാർക്ക് തന്നെ അപകട ഭീഷണിയിലാണെന്നും പറഞ്ഞ് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് താലൂക്ക് ഓഫീസിലെ മേശയിൽ വെളിച്ചം കാണാതെ ഇരുന്ന് റിപ്പോർട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ്. ആ നാട്ടിലെ സ്ഥിര താമസക്കാരെ പോലെ തന്നെ ആ പാർക്കിൽ ഉല്ലസിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെയും ജീവൻ പോലും അപകടത്തിലാക്കി വിറ്റ് കാശുണ്ടാക്കുന്നവൻ കവളപ്പാറയിലെത്തി കഴുത്തിലൊരു തോർത്തുമിട്ട് കണ്ടം ഇടറും പോലെ മിമിക്രി കാട്ടുമ്പോൾ അത് വിശ്വസിച്ച് കൂടെ കരഞ്ഞ് അയാളെ നന്മമരം ആകാൻ സഹായിക്കുന്ന നമ്മൾ മലയാളികളെ മണ്ടന്മാർ എന്നല്ലാതെ എന്ത് വിളിക്കണം! ഇനി പറയൂ, എന്ത് ധാർമ്മികതയാണ് അൻവറിന്റെ പ്രളയകാലത്തെ കണ്ണീർ നാടകത്തിനുള്ളത്! ശക്തമായ ഒരു PR ടീമിനെ ഉപയോഗിച്ച് അയാളെ തന്നെ വെള്ളപോശിക്കൊണ്ടിരിക്കുകയാണെന്നും NSU ദേശീയ നേതാവ് പറയുന്നു. നാളെ ഗോവിന്ദച്ചാമി ശിക്ഷയൊക്കെ കറിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു സ്ത്രീ സുരക്ഷാ സമ്മേളനം സംഘടിപ്പിച്ചാലും ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് അയാളെ തോളിലേറ്റി വേദിയിലെത്തിച്ച് നോട്ടുമാലയിടും നമ്മൾ. കവികൾ അയാളുടെ സ്ത്രീ സംരക്ഷണ മനസ്സിനെ പ്രകീർത്തിച്ച് ഭീമനോടുപമിച്ച് മഹാകാവ്യം എഴുതും. സൈബർ നിഷ്പക്ഷ എഴുത്തുകാർ നീണ്ട ലേഖനം എഴുതി 900,000 ലൈക്കുകൾ വാങ്ങും. OB1 അയാൾക്ക് പിന്നാലെ പായും. നാം ഓരോരുത്തരും ഏറ്റുപറയും ഗോവിന്ദച്ചാമി ഉയർ, എന്നിട്ട് പ്രൊഫൈൽ പിക്കിടും. ഇതൊക്കെ കണ്ട് ദൂരെ മാറിയിരുന്ന് നമ്മുടെ മറവിയെ പരിഹസിച്ച് ഒരു അരണ പൊട്ടിച്ചിരിക്കും. പുകവലി വിരുദ്ധ ദിനം സിഗരറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന കാലത്ത് എന്തൻവർ എന്ത് ഗോവിന്ദച്ചാമി എന്നും രാഹുൽ പരിഹസിക്കുന്നു. വിവാദമായ പാർക്ക് തടയണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന PV അൻവർ MLA പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധനാക്കാൻ നോക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ കണക്കറ്റ് പരിഹസിച്ച് സംവാദകനായി രഞ്ജിത് ജി കാഞ്ഞിരത്തിലും രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏതൊരു പ്രകൃതി ദുരന്തവും നടക്കുമ്പോൾ അതിന്റെ മറവിയിൽ ചില ഒളിപ്പിക്കലുകൾ നടക്കാറുണ്ട്. ആ നേരം വരെ അഭ്രപാളിയിൽ നിറഞ്ഞാടിയിരുന്ന രാഷ്ട്രീയ സിനിമകൾ മാഞ്ഞുപോകും. കൂട്ടക്കരച്ചിലുകളും ആശ്വസിപ്പിക്കലുകളും രക്ഷാപ്രവർത്തനങ്ങളും രംഗപ്രവേശനം ചെയ്യുമെന്നും രഞ്ജിത്ത് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. നോക്കൂ, നിങ്ങൾ അൻവർക്കായുടെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടുന്ന പോസ്റ്റുകൾ കറങ്ങി തുടങ്ങി. അതേസമയം ഇവരാരും തന്നെ ജനപ്രിയതയുടെ ആൾരൂപമായ ശശീന്ദ്രനെ പോഴ്ത്തുന്നത് കാണാനുമില്ല. കൽപ്പറ്റ MLA ആയ CK ശശീന്ദ്രനെ കാണാതെ ഇവർ അൻവർ നാമ രചിക്കുന്നത് കൃത്യമായ അജണ്ടയോടെയാണ്. ഓർക്കുക, ശശീന്ദ്രനിൽ നിന്ന് അൻവറിലേക്കുള്ള ദൂരം CPM അല്ല, കേരളം നടന്നു തീർക്കേണ്ട ദൂരമാണ്, കരഞ്ഞു തീർക്കേണ്ട വിലാപമാണ്. ഇത്തരത്തിലുള്ള വെളുപ്പിക്കലുകൾക്കെതിരെ നാം ഓരോരുത്തരും രംഗത്ത് വരണമെന്നും അദ്ദേഹം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും എഴുതില്ലായിരുന്നു, പക്ഷേ മിണ്ടാതെ ഇരുന്നാൽ വെള്ളമിറങ്ങുമ്പോഴത്തേക്കും അൻവർ ആദേയമായിട്ടുണ്ടാകും. കൊണ്ടോടി നേർച്ച കൂടുന്നതിനേക്കാൾ പുണ്യം അൻവറിന്റെ പ്രകൃതിവിരുദ്ധ പാർക്ക് സന്ദർശിച്ചാൽ ലഭിക്കും എന്ന നരേറ്റീവ് ഹിറ്റാകും, അല്ലെങ്കിൽ ഇവർ ഹിറ്റാക്കും.
അത് സമ്മതിക്കാൻ പാടില്ല എന്നും അനുബന്ധമായി രഞ്ജിത്ത് ചേർക്കുന്നു. കയ്യേറ്റക്കാരൻ എത്ര കയ്യേറ്റ് സഹായിച്ചാലും കയ്യേറ്റക്കാരനല്ലാതാകുമോ എന്നാണ് പ്രദേശത്തെ ജനങ്ങളും സമൂഹ മാധ്യമങ്ങളും ഇപ്പോൾ ഒന്നടങ്കം ഉയർത്തുന്ന ചോദ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.